ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറയുമോ, വിഷുവായിട്ട് ചക്കച്ചുള വറുത്തതാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. വിഷുവിന് പ്രധാനമായിട്ട് വേണ്ടതാണല്ലോ ചക്കച്ചുള വറുത്തത്, അപ്പോൾ അതാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് ഇന്നാലിനി ഉണ്ടാക്കാനൊക്കെ പോയാലോ. ചക്കച്ചുള വറുത്തത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഞാനിവിടെ ചക്ക, ഇത്രയും ചക്ക ഞാൻ ഇതേപോലെ കണ്ടില്ല, ഇങ്ങനെ നീളത്തിലാണ് നുറുക്കി വെച്ചിരിക്കണത് കേട്ടോ. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചുള വെച്ചിരിക്കണത്. അത് നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ എടുത്തിട്ട് നമ്മളിതിൻ്റെ തലയും വാലും കൂടി മുറിച്ച് കളയണം. തലയും വാലും മുറിച്ച് കളഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചെറുതാക്കിയിട്ട് ഇതേപോലെ വെച്ചാൽ മതി. അങ്ങനെയാണ് ചെയ്യുക. അത് കാണിച്ചു തരാനാണ് ഞാൻ അവിടെ വെച്ചത്. ഇതേപോലെ ആക്കിയെടുത്തോളൂ കേട്ടോ. പിന്നെ വേറെ ഒന്ന്, നമ്മളിങ്ങനെ വല്ലാതെ കട്ടിയുള്ളതാവുമ്പോൾ നമുക്ക് നന്നായിരിക്കില്ല. അപ്പോൾ കുറച്ചൊരു നൈസായിട്ടുള്ളതും അങ്ങനെയുള്ളതാണ് ചക്ക നമുക്ക് കൂടുതലായിട്ടും നല്ലത്. കണ്ടിൻ്റെ തൊലിക്ക് വല്ലാതെ കട്ടിയില്ലല്ലോ. മറ്റത് മൂത്ത് വരാൻ കുറച്ച് പാടാവുന്ന മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇത്രയും ചക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ ഈ ചക്കച്ചുള വറുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് എന്നാലിനി വറുക്കാനൊക്കെ നോക്കാം. നമുക്ക് എന്നാലിനി ഈ മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഈ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ ഇടുന്നുണ്ട്. അതെന്താ വെച്ചാൽ കുറച്ച് കളറ് കിട്ടാനും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഒരു സ്പൂണ് ഉപ്പ് എടുത്തിട്ടുണ്ട്. അത്ര ഉപ്പ് എടുത്തിട്ടുണ്ട്, അത്ര മതി. ഇത്രയും ഉപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലൊന്ന് കലക്കി വെക്കാം. ആദ്യം തന്നെ അത് ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിയൂലോ. കുറച്ച് വെള്ളത്തിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് അപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. ചില ചക്കയ്ക്ക് നല്ല കളർ ഉണ്ടാകും. അപ്പോൾ മഞ്ഞൾപ്പൊടി അങ്ങനെ ഇടണമെന്നൊന്നും ഇല്ല, പക്ഷെ അത് ഇട്ടാലൊരു നല്ലതാണ്. അധികം കളറില്ലാത്ത ചക്കയാകുമ്പോഴേ. ഞാനേതായാലും കുറച്ച് മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. ചൂടായി വന്നാൽ നമുക്ക് ഈ ചക്കച്ചുള നമ്മളിങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് ഒന്നുകൂടി ചൂടായി വന്നോട്ടെ. നന്നായി ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ. ഇനി നമുക്ക് അതിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഇടയ്ക്കൊന്ന് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ രണ്ട് ഭാഗം നമ്മളൊന്ന് ഇങ്ങോട്ട് മുറിച്ചു കൊടുക്കണം. ആ എന്താ വെച്ചാൽ രണ്ട് ഭാഗം കുറച്ച് കട്ടി ഉണ്ടാവൂലോ, അപ്പൊ ആ ഭാഗവും മറ്റതും കൂടി ഒരുമിച്ചിട്ട് വെന്ത് വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ രണ്ട് സൈഡും കട്ട് ചെയ്ത് വെക്കുന്നത്. അത് നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്ത് വെച്ച ആ ഭാഗം നമുക്ക് നമ്മളൊരു കറി വെക്കുമ്പോൾ അതിലിടും ചെയ്യാം, വേസ്റ്റ് ആയി പോകൂല. അത് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിലിട്ടാൽ മതി, അല്ലെങ്കിൽ അന്ന് തന്നെ കറി ഉണ്ടാക്കുമ്പോൾ അതിലിട്ടിട്ട് കറി ഉണ്ടാക്കാം. നമുക്ക് എലിശ്ശേരിയും മുളകുശ്ശിയും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ആ നല്ല തലയും പാലും കളഞ്ഞിട്ടുള്ള നല്ല ഭാഗമാണ് നമ്മളിങ്ങനെ വറക്കാനായിട്ട് നിൽക്കുക. ഒന്നുകൂടി നന്നായി മൂത്ത് വരട്ടെ. നമ്മളിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം, എന്നാലാണ്ടോ എല്ലാതും ഒരു മേനിപ്പെട്ടിട്ട് വെന്ത് വരുള്ളൂ. കണ്ടില്ലേ, അപ്പം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ശബ്ദമൊക്കെ കണ്ടില്ലേ, ഇതേപോലെ അവിടെ സമയത്ത് കണ്ടില്ലേ നല്ല മുരിഞ്ഞ പോലെ.
ഈ സമയത്ത് നമുക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട്, അത് നമുക്ക് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഒഴിച്ചാൽ മതി, കണ്ടില്ലേ. ഇനി നമുക്കത്, ഇനി ഇതിൽ കിടന്നിട്ട് ഒന്നും കൂടി ഈ ഉപ്പും മഞ്ഞളൊക്കെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഒന്നും കൂടി ഇണ്ടും മൊരിഞ്ഞ് വരട്ടെ. കണ്ടില്ലേ, ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടെ വാങ്ങി വെക്കാട്ടോ. ഇതേപോലെ ആയാ മതി. കണ്ടില്ലേ, നല്ല നല്ല മൊരിഞ്ഞ് നന്നായിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റൂ. ഇനി ഒന്നും കൂടി നമുക്ക് ബാക്കിയുള്ളതും കൂടി അണ്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മുരിഞ്ഞു വരട്ടെ. കണ്ടില്ലേ, ഏകദേശമായി വന്നിട്ടുണ്ട്, നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കിയിട്ടുള്ള വെള്ളം കുറച്ച്. അത്ര മതി. ഇനി ഒന്നും കൂടി കിടന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങോട്ട് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഇതിങ്ങോട്ട് വാങ്ങി വെക്കാം. കണ്ടില്ലേ, ഇതേപോലെ ആയാൽ മതി. ഇനി ഞാനിതൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ ചക്കച്ചുള വറുത്തത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അപ്പം അത് മാത്രമല്ല, ഈ സമയത്താണല്ലോ നമുക്ക് ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവുന്ന സമയം. അപ്പം ചക്ക ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലം എടുത്തു വെക്കാനൊക്കെ പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. ഏതായാലും ഉണ്ടാക്കിയതല്ലോ, ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം. ഉണ്ടല്ലേ, നല്ല നന്നായി മുരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ നമുക്ക് എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.